ഹായ് ഹലോ വേൾഡ് മീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരാമീഷ്യം കോഡേറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ഇതൊരു ടൈപ്പ് സ്റ്റഡിയാണ്. എനിക്ക് തോന്നുന്നു പാരാമീഷ്യമാണ് എല്ലാ യൂണിവേഴ്സിറ്റീസിനും ടൈപ്പ് സ്റ്റഡി ആയിട്ടുള്ളത് തോന്നുന്നു. ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റീസിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു രീതിയിലെങ്കിലും പാരാമീഷ്യത്തിനെ പറ്റി പഠിക്കാനുണ്ടാവും. അപ്പോൾ ഞാൻ പാരാമീഷ്യത്തിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാ വെച്ചാൽ അത് സെലക്ട് ചെയ്ത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ മെൻഷൻ ചെയ്തത് ഏതാണോ, ഏത് പാർട്ടാണോ, അത് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് പഠിക്കുക. അപ്പോൾ പാരാമീഷ്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് ഞാൻ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺജുഗേഷൻ, പാരാമീഷ്യത്തിൻ്റെ റീപ്രൊഡക്ഷൻ. അത് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞൊരു സംഭവമാണ്. എന്താണ് കോൺജുഗേഷൻ, എങ്ങനെയാണ് കോൺജുഗേഷൻ എന്നുള്ളത്. അപ്പം അതെന്തായാലും എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം ചെയ്തേ പറ്റുള്ളൂ, പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ വരുന്നത് ലോക്കോമോഷൻ. ഓക്കെ, ലോക്കോമോഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസ് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. കോൺട്രാക്റ്റൈൽ വാക്യൂം. അങ്ങനെ പാരാമീഷ്യത്തിൽ നിന്ന് നമുക്ക് 5 മാർക്കിന് മുതൽ എന്താ പറയുക, 5 മാർക്കല്ല 2 മാർക്സ് മുതൽ 10 മാർക്സ് ക്വസ്റ്റ്യൻ വരെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ പാരാമീഷ്യം. കുറച്ചൊരു ചില ടോപ്പിക്സൊക്കെ വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും നമുക്കതിങ്ങനെ പറഞ്ഞു പോയി നമ്മൾ എന്താ പറയുക, ജസ്റ്റ് അത് മനസ്സിലാക്കി പോവുക വെച്ചാൽ നമുക്ക് ഈസിലി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം, മനസ്സിരുത്തി വായിക്കുക തന്നെ അതിനൊരു വഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പാരാമീഷ്യത്തിലേക്ക് കടക്കാം. പാരാമീഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ലാർജ് ആയിട്ടുള്ള ഫ്രീ ലിവിങ് ആയിട്ടുള്ള ഒരു ഫ്രഷ് വാട്ടർ പ്രോട്ടിസ്റ്റ് ആണ്. കോമൺലി നമുക്ക് പോണ്ട്, സ്ട്രീം, ലേക്ക്, ഡിജസ്റ്റിലൊക്കെ കാണാൻ പറ്റും. ഇതിനെ നമ്മൾ സ്ലിപ്പർ ആനിമിക്കുലിയ എന്നാണ് വിളിക്കുക. കാരണം ഒരു സ്ലിപ്പർ പോലെ ഒരു ചെരുപ്പിൻ്റെ അടി പോലെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് കാണുമ്പോൾ നമുക്ക് തോന്നുക. അതുകൊണ്ട് ഇതിനെ സ്ലിപ്പർ ആനിമിക്കുലി എന്ന് വിളിക്കും. ഓക്കെ, ഇതിൻ്റെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റീരിയർ പോർഷനും അതേപോലെ തന്നെ പോസ്റ്റീരിയർ പോർഷനും കാണാം. അതേപോലെ തന്നെ ഡോർസൽ പോർഷൻ, ഒരു ഡോർസൽ പോർഷനും കാണാം, ഒരു വെൻട്രൽ പോർഷനും കാണാം. ഡോർസൽ പോർഷനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്, അബോറൽ പോർഷൻ എന്നും വെൻട്രൽ പോർഷനെ ഓറൽ പോർഷൻ എന്നുമാണ് വിളിക്കുന്നത്. കാരണം ഓറൽ പോർഷനിലാണ് നമുക്ക് വെൻട്രൽ പോർഷനിലാണ് നമുക്ക് ഗ്രൂ എന്താ പറയുക, ഓറൽ ഗ്രൂ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ വെൻട്രൽ പോർഷൻ എന്ത് വിളിക്കുന്നു, ഓറൽ സർഫസ് എന്ന് വിളിക്കുന്നു. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഡോർസൽ പോർഷന് നമ്മൾ അബോറൽ, ഓറലിന് ഓപ്പോസിറ്റ് അബോറൽ, ആ ഒരു രീതിയിലാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ പോസ്റ്റീരിയർ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ആൻറ്റീരിയർ പാർട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബ്രോഡർ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ഒരു പോസ്റ്റീരിയർ പാർട്ടിനെ കമ്പയർ ചെയ്യുമ്പം ആൻറ്റീരിയർ ഈ ഒരു പാർട്ടിനെ കമ്പയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വീതി ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് വെൻട്രൽ സർഫസിന് ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു ഒബ്ലീക്ക് ആയിട്ടുള്ള ഡിപ്രഷൻ കാണാം. ഇതാ ഈ ഒരു വെൻട്രൽ സർഫസിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ഒരു ഒബ്ലീക്ക് ആയിട്ടുള്ള ഡിപ്രഷൻ കാണാം. അതിനെ നമ്മൾ ഓറൽ ഗ്രൂ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പാരാമീഷ്യത്തിനെ പറ്റി നോക്കാം. പാരാമീഷ്യം അതൊരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഒന്നും കൂടി വേണേൽ പറയാം, ഇതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സോളോ സ്ലിപ്പർ, ആ ഒരു സ്ലിപ്പറിൻ്റെ അടിഭാഗം പോലെ, ഒരു ചെരുപ്പിൻ്റെ അടിഭാഗം പോലെയാണ്. ഇതിൻ്റെ ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ആൻറ്റീരിയർ പോസ്റ്റീരിയർ പോർഷൻ ഉണ്ട്. പോസ്റ്റീരിയർ പോർഷൻ ആൻറ്റീരിയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കണ്ടോ കുറച്ച് വീതി കുറവാണ്, ഈ ഭാഗത്തല്ലേ കുറച്ച് വീതി കൂടുതൽ. ഓക്കെ, പിന്നെ അതിന് വെൻട്രൽ ഡോർസൽ പോർഷൻസ് ഉണ്ട്. വെൻട്രൽ പോർഷനിലായിട്ട് നമുക്ക് ഓറൽ ഗ്രൂ കാണുന്നുണ്ട്. നമ്മൾ അതിനെ ഓറൽ സർഫസ് എന്ന് വിളിച്ചു, വെൻട്രൽ സർഫസിനെ ഓറൽ സർഫസ് എന്ന് വിളിച്ചു. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗത്തിനെ നമ്മൾ അബോറൽ സർഫസ് എന്ന് വിളിച്ചു. ഇനി നമ്മൾ പാരാമീഷ്യത്തിൻ്റെ ബോഡി നോക്കിക്കഴിഞ്ഞാൽ അതിന് ചുറ്റുപാടുമായിട്ട് നമുക്കൊരു ലെതറി ആയിട്ടുള്ള ലിവിങ് മെംബ്രൈൻ കാണാം. കണ്ടോ, ഇതിന് ചുറ്റുപാടുമായിട്ട് ഒരു ലെതറി ആയിട്ടുള്ള ലിവിങ് മെംബ്രൈനെ കാണാം. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്, പെലിക്കൾ. ദാ ഈ ഒരു മെംബ്രൈനെയാണ് കേട്ടോ നമ്മൾ വിളിക്കുന്നത്. ഈ ഒരു ലൈനില്ലേ, ദാ പെലിക്കൾ, ദാ കറക്റ്റായിട്ട് ഈ ഒരു അടയാളപ്പെടുത്തിയുണ്ട്. ഓക്കെ, പെലിക്കൾ എന്നാണ് വിളിക്കുന്നത്. ഇതിനെ പെലിക്കൾ അല്ലെങ്കിൽ മറ്റൊരു പേരും കൂടി പറയേണ്ടത് പെരിപ്ലാസ്റ്റ് എന്നാണ്. പെരിപ്ലാസ്റ്റ്, ഇത് ഈ ഒരു പെലിക്കളിന് ചുറ്റുമായിട്ട് നമുക്ക് ഒരുപാട് റോസ് ഓഫ് സീലിയ കാണാം. അത് ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് റോസ് സീലിയ ഇതിലാണെങ്കിലും കാണാം. അതാ ഇതിൽ പെലിക്കൾ, ഇതാണ് ആ ഒരു മെമ്മറൈനെയാണ് കേട്ടോ പെലിക്കൾ എന്ന് വിളിക്കുന്നത്. അതിന് ചുറ്റുമായിട്ട് ഒരുപാട് റോസ് സീലിയ കാണാം. പെലിക്കൾ എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഒരു സൈറ്റോപ്ലാസത്തിനാണ്. കണ്ടോ, ഇങ്ങനെ ഒരു സൈറ്റോപ്ലാസത്തിനെ പെലിക്കൾ എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സൈറ്റോപ്ലാസത്തിന് നമ്മൾ നോക്കുന്ന സമയത്ത് 2 റീജിയൻസ് പറയുന്നുണ്ട്. ഔട്ടറായിട്ട് വരുന്ന ഒരു കോർട്ടെക്സ് റീജ്യൻ, ഈ ഒരു പോർഷനിൽ വരുന്ന ഒരു കോർട്ടെക്സ് റീജ്യനും അതേപോലെ ഉള്ളിലേക്കായിട്ട് വരുന്ന ഒരു മെഡുല്ല റീജ്യൻ. മെഡുല്ലേനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്, എൻഡോപ്ലാസം എന്നാണ്. കോർട്ടെക്സിനെ വിളിക്കുന്ന മറ്റൊരു പേര് എക്ടോപ്ലാസം എന്നാണ്. ഓക്കെ, അപ്പം ഈ ഒരു പെലിക്കളുടെ ഉള്ളിലായിട്ട് സൈറ്റോപ്ലാസം
എൻക്ലോസ്ഡ് ആണ്. സൈറ്റോപ്ലാസത്തിന് രണ്ട് റീജിയൻ ആയിട്ട് പറയുന്നുണ്ട്. ഔട്ടർ സർഫസ് ആയിട്ട് കോർട്ടെക്സ് അല്ലെങ്കിൽ എക്ടോപ്ലാസം, ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് ഇന്നർ മെഡുല അല്ലെങ്കിൽ എൻഡോപ്ലാസം. കോർട്ടിക്കൽ സൈറ്റോപ്ലാസം, ഈ ഒരു കോർട്ടിക്കൽ സൈറ്റോപ്ലാസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഒരു സാക്കുലാർ ബോഡി കാണാം, സാക്ക് പോലൊരു ബോഡി കാണാം. അതിനെന്താ വിളിക്കുക? ട്രൈക്കോസിസ്റ്റ് എന്നാ വിളിക്കുക. എന്താ വിളിക്കുക? ട്രൈക്കോസിസ്റ്റ്. ട്രൈക്കോസിസ്റ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ പറയും. ഈ ഒരു കോർട്ടെക്സിലാണ്, കോർട്ടിക്കൽ സൈറ്റോപ്ലാസത്തിലാണ് അത് കാണുന്നത് എന്ന് ആലോചിക്കുക. അതേപോലെ തന്നെ ഇതിന് ബോഡിക്ക് ചുറ്റും സീലിയ പ്രസൻ്റ് അല്ലേ, ബോഡിക്ക് ചുറ്റുപാടുമായിട്ട് സീലിയ പ്രസൻ്റ് ആണ്. ആ സീലിയയുടെ ഒറിജിൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അയ്യോ സോറി, ഈ സീലിയയുടെ ഒറിജിൻ എന്ന് പറയുന്നത് കോർട്ടിക്കൽ സൈറ്റോപ്ലാസത്തിൽ നിന്നാട്ടോ. ആ സീലിയ ഉണ്ടായി വരുന്നത് എവിടെ നിന്നാണ്? കോർട്ടിക്കൽ സൈറ്റോപ്ലാസത്തിനാണ്. പിന്നെ മെഡുല്ലറി സൈറ്റോപ്ലാസം, അതിൻ്റെ ഉള്ളത്തെ സൈറ്റോപ്ലാസത്തിൽ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ഡൈമോർഫിക് ആയിട്ടുള്ള ന്യൂക്ലിയർ അപ്പാരറ്റസ് ഉണ്ട്. ഇതാ രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അതിനെന്ത് വിളിച്ചു? ഡൈമോർഫിക് ന്യൂക്ലിയർ അപ്പാരറ്റസ് എന്ന് വിളിച്ചു. ഒരു മൈക്രോ, ഇത് അവിടെയും നോക്കാം, ഒരു മൈക്രോ ന്യൂക്ലിയസും ഉണ്ട്, ഒരു മാക്രോ ന്യൂക്ലിയസും ഉണ്ട്. അതുകൊണ്ട് ഡൈമോർഫിക് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ അപ്പാരറ്റസ് ഉണ്ട്. അതേപോലെ തന്നെ രണ്ട് കോൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ട്. ഇത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇവിടെ ഇതാ ഇവിടെ ഒരു കോൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ട്, അതേപോലെ തന്നെ താഴെ ഒരു കോൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ട്. ഇത് ഈ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാലും കാണാം. ഓക്കെ, രണ്ട് കോൺട്രാക്ടൈൽ വാക്യൂൾ ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് ഫുഡ് വാക്യൂൾസ് ഉണ്ട്. ഇത് എങ്ങനെ 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 ഇതുണ്ടോ, ഒരുപാട് ഫുഡ് വാക്യൂൾസ്. ഇത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരുപാട് ഫുഡ് വാക്യൂൾസ് ഉണ്ട്. പിന്നെ സാധാരണ ഒരു ഇതിലുണ്ടാകുന്ന സെൽ ഓർഗനലീസ് ഒക്കെ ഉണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മൈറ്റോകോൺഡ്രിയ, റൈബോസോം, ലൈസോസോം, ഗോൾഗി ബോഡി, സെൻട്രിയോൾസ്, അങ്ങനെ സാധാരണ ഒരു സെല്ലിലുണ്ടാകുന്ന ഒരുവിധം സെൽ ഓർഗനലീസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഒരു പാരാമീഷ്യത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൽ പെലിക്കിൾ, അതിൻ്റെ ബോഡിക്ക് ചുറ്റുമുള്ള ആ ഒരു മെമ്പറേനെയാണ് നമ്മൾ പെലിക്കിൾ എന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ പെലിക്കിളിനെ പറ്റി നോക്കാം. പെലിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ലിവിങ് മെമ്പറേനാണ്. അത് പാരാമീഷ്യത്തിൻ്റെ ബോഡിക്ക് ചുറ്റുമായിട്ട് കവർ ചെയ്തൊരു രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ഈ പെലിക്കിളിനെ ഉണ്ടാക്കുന്നത് ആരാണ്? കോർട്ടിക്കൽ സൈറ്റോപ്ലാസം ആണ്. ഈ പെലിക്കിളിൻ്റെ ഫങ്ഷൻ എന്താണ്? അതിൻ്റെ ബോഡീൻ്റെ ഷേപ്പിനെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഔട്ടർ സർഫസിൽ, ഈ ഒരു പെലിക്കിളിൻ്റെ ഔട്ടർ സർഫസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഹെക്സഗണൽ ഡിപ്രഷൻസ് കാണാം. എങ്ങനെയാണ്? ഒരുപാട് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഹെക്സഗണൽ ഡിപ്രഷൻസ് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു പെലിക്കിളിൻ്റെ ഔട്ടർ സർഫസിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഒരുപാട് ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ടുള്ള ഹെക്സഗണൽ ഡിപ്രഷൻ കാണാം. അതായത് ഈ ഒരു ഇമേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ, ഇങ്ങനെ ഒരുപാട് ഹെക്സഗണൽ ഡിപ്രഷൻ കാണാം. ഈ ഒരു രണ്ട് അടുത്തുള്ള ഹെക്സഗണൽ ഡിപ്രഷനെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ നടുവ് കൂടെ അതങ്ങനെ ഒരു ഇൻറ്റർവീനിങ് ആയിട്ടുള്ള ഒരു റിഡ്ജ് കാണാം. ഓക്കെ, പിന്നെ ഈ ഒരു ഡിപ്രഷൻ്റെ ബോട്ടത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? അറ്റ് ബോട്ടം ഓഫ് ഈച്ച് ഡിപ്രഷൻ, ഈ ഓരോ ഡിപ്രഷൻ്റെയും ബോട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓപ്പണിങ് കാണാം. അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സർക്കം സീലിയറി സ്പേസ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഈ ഓരോ ഹെക്സഗണിൻ്റെയും ഏറ്റവും ബേസൽ പോർഷനിലേക്ക് വരുമ്പം നമുക്കൊരു ഡിപ്രഷൻ കാണാം. അതിനെ സർക്കം സീലിയറി സ്പേസ് എന്നാണ് വിളിക്കുന്നത്. അതെന്നാണ് എന്ത് വരുന്നത്? ഈ ഒരു സീലിയ പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള ഓരോ സീലിയയും പുറത്തേക്ക് വരുന്നത് ആ ഒരു സർക്കം സീലിയറി സ്പേസിൽ നിന്നാണ്. ഓക്കെ, ഇനി പെലിക്കിളിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു രണ്ട് മെംബ്രെയിൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഔട്ടർ ആൻഡ് ഇന്നർ. ഓക്കെ, അതിൽ ഔട്ടർ മെംബ്രെയിൻ എന്തായിട്ടാണ് സെർവ് ചെയ്യുക? ഒരു പ്ലാസ്മ മെംബ്രെയിൻ ആയിട്ടാണ് നിൽക്കുക. അതേ നേരം ഉള്ളത്തത് ഒരു സൈറ്റോപ്ലാസ്മിക് ലൈനിങ്ങിനുള്ള ഒരു സോഫ്റ്റ് ലൈനിങ്. ഓക്കെ, ഉള്ളത്തത് എങ്ങനെയാണ്? ഒരു സോഫ്റ്റ് ലൈനിങ് മീൻസ് ആ ഉള്ളിൽ രണ്ട് ലെയേഴ്സാണ്. അതിൽ ഒന്ന് എന്താ പറയുക, ഒരു പ്ലാസ്മ മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യും. അടുത്ത ലെയർ എന്ന് പറയുന്നത് ആ ഒരു സൈറ്റോപ്ലാസ്മയ്ക്ക് ഒരു സോഫ്റ്റ് ലൈനിങ് ആയിട്ടും ആക്റ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഒരു ഇന്നർ മെംബ്രെയിൻ്റെയും സൈറ്റോപ്ലാസത്തിൻ്റെയും നടുവിലായിട്ട് നമുക്കൊരു വാക്യൂൾ ലെയർ കാണാം, വാക്യൂൾ കൊണ്ടുള്ള ഒരു ലെയർ കാണാം. അതിനെ നമ്മൾ ആൽവിയോളാർ ലെയർ എന്നാണ് വിളിക്കുക. ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് കാണാം. ഓക്കെ, ആ ഒരു രണ്ട് ലെയറിൻ്റെയും നടുവിലായിട്ട്, അത് ഈ ഒരു പിക്ചറിൽ കാണാൻ പറ്റുന്നില്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും നടുവിലായിട്ട് ആ ഒരു ഈ ഒരു
ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു സൈറ്റോപ്ലാസം, ഈ ഒരു സൈറ്റോപ്ലാസം അതേപോലെ തന്നെ ഈ പെലിക്കിളിൻ്റെ നടുവിലുള്ള ഒരു കേസാണ് പറയുന്നത്. അവിടെ നമുക്ക് ഒരു ആൽവിയോളൈ കൊണ്ട് സോറി ഒരു വാക്യൂള് കൊണ്ടുണ്ടാക്കിയ ഒരു ലെയർ കാണാം. ആ ലെയറിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആൽവിയോളാർ ലെയർ എന്നാണ്. അതിൽ നമുക്ക് ഒരുപാട് ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള സ്പേസ് കാണാം, അതിന് ആൽവിയോളൈ എന്ന് വിളിക്കും. ഓക്കെ, സീനിയുടെ സ്ട്രക്ചർ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ട്രൈക്കോസിസ്റ്റ്. ട്രൈക്കോസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമീഷ്യത്തിൻ്റെ ബോഡിയിൽ കാണുന്ന ഒരു ഓവൽ അല്ലെങ്കിൽ സ്പിൻഡൽ ഷേപ്ഡ് ആയിട്ടുള്ള ബോഡിയാണ്. കണ്ടോ, ഇങ്ങനെ ഒരു ഓവൽ അല്ലെങ്കിൽ സ്പിൻഡൽ ഷേപ്ഡ് ആയിട്ടുള്ള ബോഡിയാണ്. ആൽവിയോളാർ ലെയറിൻ്റെയും കൈനറ്റോസോമിൻ്റെയും ഇടയിലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൈനറ്റോസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീലിയയുടെ ആ ഒരു ഇതിലേക്ക് എംബഡ് ചെയ്ത് കിടക്കുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൈനറ്റോസോം എന്ന് വിളിക്കുക. ഓക്കെ, അതിൻ്റെയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ആൽവിയോളാർ ലെയറിൻ്റെയും നടുവിലായിട്ടാണ് നമുക്ക് ഈ ഒരു ട്രൈക്കോസിസ്റ്റിനെ കാണാൻ പറ്റുന്നത്. ട്രൈക്കോസിസ്റ്റിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എങ്ങനെയാണ്. ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂളായിട്ട്, ഓക്കെ, ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂളാണ്. അതിൻ്റെ അകത്തൊരു ഡെൻസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഉണ്ട്, അതേപോലെ തന്നെ സ്വെല്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്സ്റ്റൻസും ഉണ്ട്. പിന്നെ അതിൻ്റെ ടെർമിനൽ പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പോയിൻറ്റഡ് ആയിട്ടുള്ള ടിപ്പാണ് കാണാൻ പറ്റുന്നത്. അതിനെ നമ്മൾ സ്പൈക്ക്, ബാർക്ക് എന്നൊക്കെ വിളിക്കും. അതിനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട്? ഒരു പ്രോട്ടോപ്ലാസ്മിക് ക്യാപ്പ് ഉണ്ട്. ഓക്കെ, ഒരു പ്രോട്ടോപ്ലാസ്മിക് ക്യാപ്പ് ഉണ്ട്. കണ്ടോ, അപ്പം ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻസ് ആണ്. അപ്പം ഈ ഒരു പാരാമീഷ്യം ഇറിറ്റേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? സഡൻലി കൺട്രാക്ട് ചെയ്യും. മീൻസ് പാരാമീഷ്യം സോറി ട്രൈക്കോസിസ്റ്റ് അല്ല കൺട്രാക്ട് ചെയ്യുക, കോർട്ടെക്സ് സഡൻലി കൺട്രാക്ട് ചെയ്യും. അങ്ങനെ കൺട്രാക്ട് ചെയ്യുമ്പം ഈ ഒരു ട്രൈക്കോസിസ്റ്റ് എന്താവും? ട്രൈക്കോസിസ്റ്റിൻ്റെ ക്യാപ്പ് അങ്ങ് ലിഫ്റ്റാവും. ഓക്കെ, ട്രൈക്കോസിസ്റ്റ് ഇപ്പം ഈ ഒരു കോർട്ടെക്സ് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രൈക്കോസിസ്റ്റും ഒന്ന് കംപ്രസ് ചെയ്യും. അങ്ങനെ ട്രൈക്കോസിസ്റ്റ് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാപ്പ് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്യും, ഒന്ന് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും. ഓക്കെ, നല്ലോണം വെള്ളം കയറും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ ഒരു സ്വെല്ലിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് പ്രസൻ്റ് ആണ്. ആ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? ഈ വാട്ടറിനെ അബ്സോർബ് ചെയ്ത് നല്ലോണം സ്വെല്ല് ചെയ്ത് വരും. അവസാനം എന്താ? പൊട്ടിപ്പോവും. നമ്മളൊരു ബലൂണിൽ വെള്ളം നിറച്ച് അത് പൊട്ടിപ്പോവില്ലേ, അതേപോലെ ഇത് പൊട്ടിപ്പോവും. ഓക്കെ, ഇത് പൊട്ടിക്കഴിയുമ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ലോങ് ആയിട്ടുള്ള ത്രെഡ് വരും. ഓക്കെ, ഒരുപാട് ലോങ് ആയിട്ടുള്ള ബാൻഡഡ് ആയിട്ടുള്ള, അതങ്ങനെ ഒരുപാട് ലോങ് ആയിട്ടുള്ള ബാൻഡഡ് ആയിട്ടുള്ള സ്റ്റിക്കി ആയിട്ടുള്ള ത്രെഡ് വരും. ആ സ്റ്റിക്കി ത്രെഡിൻ്റെ അറ്റത്തായിട്ട് എന്തുണ്ടാവും? ഒരു ബാർബുണ്ടാവും, ഒരു കുഞ്ഞു മുള്ളുണ്ടാവും. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഡിഫെൻസിന് വേണ്ടിയിട്ടായതുകൊണ്ടാണ് അതിൻ്റെ അറ്റത്ത് മുള്ളൊക്കെ ആയിട്ട് ഇങ്ങനെ വയറ് എന്താ പറയുക സോറി ഇങ്ങനെ ത്രെഡ് പോലെ വന്നത്. ഓക്കെ, എന്നിട്ട് ഈ ത്രെഡ് ഈ ഒരു പെലിക്കുലാർ റിഡ്ജ് പെലിക്കുലറിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. ഈ ഒരു ഒരു പ്രാവശ്യം ഈ ഒരു ഡിഫെൻസിന് വേണ്ടി ഒരു പ്രാവശ്യം മാത്രമേ ഒരു ട്രൈക്കോസിസ്റ്റിന് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ട്രൈക്കോസിസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ അതോട് അതിൻ്റെ കഴിഞ്ഞു കേട്ടോ, അത് ഡാമേജായി ഇല്ലാണ്ടായിപ്പോവും. ഉടനെ തന്നെ അതിനെ റീപ്ലേസ് ചെയ്യും കേട്ടോ, പാരാമീഷ്യം ഉടനെ തന്നെ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയൊരു ട്രൈക്കോസിസ്റ്റിനെ അവിടെ കൊണ്ടുവയ്ക്കും. ഈ ട്രൈക്കോസിസ്റ്റിനെ ആരാണ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്? കൈനറ്റോസോംസ് ആണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ട്രൈക്കോസിസ്റ്റിനെ പറ്റി പറയാനുള്ളത്. എപ്പോഴും ചോദിച്ചു കാണാറുള്ളൊരു ക്വസ്റ്റ്യൻ ആട്ടോ. അടുത്തതെന്ന് പറയുന്നത് ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസ്. ഓക്കെ, ഫുഡ് കലക്റ്റിങ്ങിന് വേണ്ടി പാരാമീഷ്യം ഉപയോഗിക്കുന്ന അപ്പാരറ്റസിനെയാണ് നമ്മൾ ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസ് എന്ന് പറയുന്നത്. പാരാമീഷ്യത്തിന് നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് കലക്റ്റിംഗ് അപ്പാരറ്റസ് ഉണ്ട്. അതിനെ നമ്മൾ ഓറൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പം ഇതാണ് ഒരു പാരാമീഷ്യം. അതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് ആ ഒരു ഓറൽ അപ്പാരറ്റസിനെ കാണാൻ പറ്റുന്നത്. നമ്മൾ ആദ്യത്തെ ഇമേജിലേക്ക് നമുക്കൊന്ന് പോകാം, അതിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഇതാണ് ഓറൽ ഗ്രൂ. ഓക്കെ, ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതും ഓറൽ ഗ്രൂ മാത്രമല്ല, ഒരു ടോട്ടൽ അപ്പാരറ്റസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ തന്നെ അതിനെ മാത്രം എടുത്തിട്ടുള്ളൊരു ഇമേജാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ഇതാ ഈ ഒരു ഇമേജിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഷാലോ ആയിട്ടുള്ള സീലിയേറ്റഡ് ഗ്രൂവ് എന്നാണ്. കേട്ടോ, ഇങ്ങനെ ഒരു ഷാലോ ആയിട്ടുള്ള സീലിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂവ് എന്നാണ് ഈ ഒരു ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഗ്രൂവിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പെരിസ്റ്റോമിയൽ ഗ്രൂവ് അല്ലെങ്കിൽ എന്താ വിളിക്കുക? ഓറൽ ഗ്രൂവ് എന്നൊക്കെയാണ് വിളിക്കുക. ഈ ഒരു ഗ്രൂവിനെ കേട്ടോ പെരിസ്റ്റോമിയൽ ഗ്രൂവ് അല്ലെങ്കിൽ ഓറൽ ഗ്രൂവ് എന്നൊക്കെ വിളിക്കും. ഈ ഗ്രൂവ് എന്നിട്ട് ഫണൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്ക് പോകും. എങ്ങനെയാണ് ഫണൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള
ഒരു ഡിപ്രഷനിലേക്ക് കടക്കും. ഇത് ശരിക്കും ഇങ്ങനെയാട്ടോ വരുന്നത്, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ ഓക്കെ നമ്മളിവിടെ നോക്കിക്കഴിയുമ്പം, സോറി കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെയല്ലേ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നതാ. ഇതാണ് അതിൻ്റെ ആ ഒരു ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഓറൽ ഗ്രൂവ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഉള്ളത് ഇതിൻ്റെ സ്ട്രക്ചർ. അതേപോലെ ഈ ഒരു ഇതിലാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അപ്പം ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ ഇവിടെ ഒരു ഓപ്പണിങ് മീൻസ് പാരാമീഷ്യത്തിൻ്റെ വെൻട്രൽ സൈഡിലായിട്ട് നമുക്കൊരു ഷാലോ ആയിട്ടുള്ള സീലിയേറ്റഡ് ഗ്രൂവ് കാണാം. അതിനെ നമ്മൾ ഓറൽ ഗ്രൂവ് എന്ന് വിളിച്ചു. ഗ്രൂവെന്ന് പിന്നെ ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കേട്ടോ. ഈ ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്കാണ് വരുന്നത്. അതിനെ നമ്മൾ എന്താ വിളിച്ചത്, വെസ്റ്റിബ്യൂൾ. എന്താ വിളിച്ചത്, വെസ്റ്റിബ്യൂൾ. അതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള, അതാ ഇങ്ങനെ ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള, ഞാൻ ആ ഒരു ഇമേജിൽ കുറച്ചും കൂടി കാണിച്ചിട്ടുണ്ട് തോന്നുന്നു കേട്ടോ, നോക്കാം നമുക്ക് കണ്ടോ. ഈ ഒരു ഓറൽ ഗ്രൂവ്, അതിന് ശേഷം അതിലേക്ക് ഒരു ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലേക്കാണ് പോകുന്നത്. അതിനെ നമ്മൾ വെസ്റ്റിബ്യൂൾ എന്ന് വിളിച്ചു. അതിന് ശേഷം ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ക്യാവിറ്റിയിലേക്ക് പോവാം. കണ്ടോ, ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ക്യാവിറ്റിയിലേക്കാണ് പോകുന്നത്. അതിനെ ഗള്ളറ്റ് എന്നാണ് വിളിച്ചത്. എന്താ വിളിച്ചത്, ഗള്ളറ്റ്. പിന്നെ ഗള്ളറ്റിൽ നിന്ന് നേരെ ഒരു ട്യൂബുലാർ ആയിട്ടുള്ള പോർഷനിലേക്ക് പോയി. ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, സൈറ്റോഫാരിൻസ് എന്ന് വിളിച്ചത്. എന്താ വിളിച്ചത്, സൈറ്റോഫാരിൻസ്. ഈ സൈറ്റോഫാരിൻസിലേക്ക്, ഈ ഗള്ളറ്റിൽ നിന്ന് സൈറ്റോഫാരിൻസിലേക്ക് എന്തുണ്ട്, ഒരു ഓപ്പണിംഗ് ഉണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതിനെ നമ്മൾ എന്താ വിളിച്ചത്, സൈറ്റോസ്റ്റോം എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്, സൈറ്റോസ്റ്റോം. ഓക്കെ, സൈറ്റോഫാരിൻസിന് ഇത്തിരി ബിഹൈൻഡ് ആയിട്ട് മറ്റൊരു ഓപ്പണിംഗ് ഉണ്ട്. കണ്ടോ, ഈ ഒരു സൈറ്റോഫാരിൻസിന് ഇത്തിരി താഴത്തേക്കായിട്ട്, ഇവിടെയാണ് സൈറ്റോഫാരിൻസ്, അതിൻ്റെ ഒരു ഇത്തിരി താഴത്തേക്കായിട്ട് മറ്റൊരു ഓപ്പണിംഗ് ഉണ്ട്. അതിനെ നമ്മൾ സൈറ്റോപ്രോക്ട് അല്ലെങ്കിൽ സൈറ്റോഫൈറ്റ് എന്നൊക്കെ, ഈ ഒരു ഓപ്പണിങ്ങിനാണ് പറയുന്നത്, സൈറ്റോപ്രോക്ട് അല്ലെങ്കിൽ സൈറ്റോഫൈറ്റ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇതിലൂടെയാണ് അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡിനെ പുറത്തേക്ക് വിടുന്നത്. അപ്പം ഇതിൻ്റെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള സ്ട്രക്ചർ നമ്മളിവിടെ പറഞ്ഞു. ഇനി അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൽ ഓരോന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നൊക്കെയാണ് നമുക്ക് ആ ഒരു സ്ട്രക്ചർ, ഞാൻ നേരത്തെ കാണിച്ചിരുന്ന സ്ട്രക്ചർ വെച്ച് പറയാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്ത് പറയാം. ആദ്യം അതിനൊരു എന്താ പറയുക, ഷാലോ ആയിട്ടുള്ള ഒരു സീലിയേറ്റഡ് ഗ്രൂവ് ഉണ്ട്, അതിന് ഓറൽ ഗ്രൂവ് എന്ന് വിളിച്ചു. അത് നേരെ ഫണൽ ഷേപ്ഡ് ആയിട്ടുള്ള വെസ്റ്റിബ്യൂളിലേക്ക് വന്നു. പിന്നെ അതിന് ശേഷം ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഒരു ക്യാവിറ്റി വന്നു, അതിനെ ഗള്ളറ്റ് എന്ന് വിളിച്ചു. ആ ഗള്ളറ്റിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്, ഒരു ട്യൂബുലാർ ആയിട്ടുള്ള പോർഷൻ ആയിട്ടുള്ള സൈറ്റോഫാറിങ്സിലേക്കാണ്. അപ്പോൾ സൈറ്റോഫാറിങ്സിലേക്കുള്ള ഓപ്പണിങ്ങിനെ നമ്മൾ സൈറ്റോസ്റ്റോം എന്ന് വിളിച്ചു. ആ സൈറ്റോസ്റ്റോമിൻ്റെ, സോറി, സൈറ്റോഫാറിൻസിൻ്റെ കുറച്ചും കൂടി താഴത്തേക്കായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മറ്റൊരു ഓപ്പണിംഗ് കാണാം. അതുവഴിയാണ് വേസ്റ്റൊക്കെ അല്ലെങ്കിൽ അൺഡൈജസ്റ്റഡ് റെസിഡ്യൂവിനെ പുറത്തേക്ക് കളയുന്നത്. ആ ഒരു ഓപ്പണിങ്ങിനെ നമ്മൾ എന്ത് വിളിച്ചു, സൈറ്റോപ്രോക്ട് എന്ന് വിളിച്ചു. ഓക്കെ, അത്രയും ക്ലിയർ ആയില്ലേ. ഇനി അതിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഇമേജ് വെച്ച് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഓറൽ ഗ്രൂവിൻ്റെ, അതേപോലെ തന്നെ വെസ്റ്റിബ്യൂളിൻ്റെ, ഗള്ളറ്റിൻ്റെയൊക്കെ ഇന്നർ സർഫസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ്, വളരെയധികം സീലിയേറ്റഡ് ആണ്. കണ്ടോ, ഇങ്ങനെ വളരെയധികം സീലിയേറ്റഡ് ആയിട്ടാണ് നമുക്ക് ആ ഒരു ഓറൽ ഗ്രൂവ്, വെസ്റ്റിബ്യൂൾ, ഗള്ളറ്റൊക്കെ കാണാൻ പറ്റുന്നത്. അതേ നേരം താഴത്തേക്ക് സൈറ്റോഫാരിങ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്, നോൺ സീലിയേറ്റഡ് ആണ്. ഓക്കെ, ഈ ഒരു ഓറൽ ഗ്രൂവിൽ നമുക്ക് നോക്കിക്കഴിയുമ്പം വളരെ ലോങ് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു സീലിയനെയാണ് കാണാൻ പറ്റുന്നത്. ആ ഒരു സീലിയനെ നമ്മൾ വിളിച്ചത് എന്താണ്, പെരിസ്റ്റോമിയൽ സീലിയ. ഇത് ആ ഒരു ഓറൽ ഗ്രൂവ്, സോറി, ഓറൽ ഗ്രൂവ് പോർഷനാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള സീലിയനെ കാണാം. അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്, പെരിസ്റ്റോമിയൽ സീലിയ എന്ന് വിളിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞ് താഴത്തേക്ക് വെസ്റ്റിബ്യൂൾ ഗള്ളറ്റ് പോർഷനിലേക്ക് വന്നു കഴിയുമ്പം നാല് റോസ് ആയിട്ട് അല്ലെങ്കിൽ നാല് സെറ്റ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തതായിട്ടാണ് കാണാൻ പറ്റുക. ആദ്യത്തേത് ട്രാൻസ്വേഴ്സ്ലി, റൈറ്റ് വാളിന് ട്രാൻസ്വേഴ്സ് ആയിട്ട് ഒരു സീലിയറി മെംബ്രൈൻ കാണാം. അതായത് ഇങ്ങനെ ഒരു സീലിയറി മെംബ്രൈൻ കാണാം. അതിനെ നമ്മൾ എൻഡോറൽ മെംബ്രൈൻ എന്ന് വിളിക്കും. ഇതുണ്ടായിരിക്കുന്നത് ഒരു സിംഗിൾ റോ ഓഫ് സീലിയ വെച്ചിട്ട്, ഒരു ഒറ്റ റോ ഓഫ് സീലിയ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ലെഫ്റ്റ് വാളിൻ്റെ എന്താ പറയുക, ലെഫ്റ്റ് വാളിൻ്റെ എലോങ് ആയിട്ട്, ലെഫ്റ്റ് വാളിനെ പോലെ തന്നെ റൺ ചെയ്യുന്ന നമുക്ക് രണ്ട് സീലിയറി ബാൻഡ്സിനെ കാണാം. നമ്മൾ പറഞ്ഞു നാല് സെറ്റ്സ് ആയിട്ടാണ്. ആദ്യത്തെ സെറ്റ് നമ്മൾ പറഞ്ഞു എൻഡോറൽ മെംബ്രൈനെ പറ്റി പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് സെറ്റ്സ്, അടുത്ത രണ്ട് സെറ്റ്സ് കാണാം. അത് ഏതൊക്കെയാണ്, അത് ഈ ഒരു ലെഫ്റ്റ് വാളിനനുസരിച്ചിട്ടാണ് റൺ ചെയ്യുന്നത്.
അതിനെ നമ്മൾ ഡോർസൽ പെനിക്കുലസും വെൻട്രൽ പെനിക്കുലസും എന്നും വിളിക്കുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കണ്ടോ രണ്ട് സെക്സ് കാണാം. അതുണ്ടായിരിക്കുന്നത് നാല് റോസ് ഓഫ് ഫ്യൂസ്ഡ് സീലിയ. ഇതിൽ ഓരോന്നും ഇപ്പം ഇതിൽ ഡോർസിൽ നോക്കുകയാണെങ്കിൽ ഡോർസിൽ നാല് സെറ്റ്സ് ഓഫ് ഫ്യൂസ്ഡ് സീലിയ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടായത്. അതേപോലെ തന്നെ വെൻട്രൽ ആണെങ്കിലും നാല് സെറ്റ്സ് ഓഫ് ഫ്യൂസ്ഡ് സീലിയ വെച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം അടുത്ത സെറ്റ് ഓഫ് സീലിയനെ നമ്മൾ എന്താ വിളിച്ചത്? ഡോർസൽ പെനിക്കുലസ് എന്നും വെൻട്രൽ പെനിക്കുലസ് എന്നും വിളിച്ചു. ഓക്കെ, അടുത്തത് ഈ ഒരു ഗള്ളറ്റിൻ്റെ ഡോർസൽ വാളിലേക്ക്, ഓക്കെ, ഈ ഒരു ഗള്ളറ്റിൻ്റെ ഡോർസൽ വാൾ പോർഷനിൽ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മറ്റൊരു ബാൻഡ്, സീലിയറി ബാൻഡ് കാണാം. അതിനെ നമ്മൾ ക്വാഡ്രലസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ക്വാഡ്രലസ്. ഓക്കെ, ഇതാണ് ക്വാഡ്രലസ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നാല് റോസ് ഓഫ് സീലിയ ഉപയോഗിച്ചിട്ടാണ്. എന്താണ്? നാല് റോസ് ഓഫ് സീലിയ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ക്വാഡ്രലസ് എന്ന് പറയുന്ന പോർഷൻ. അപ്പം ആദ്യം നമ്മൾ ഒരു എൻറ്റോറൽ മെംബ്രൈൻ വന്നു, അത് കഴിഞ്ഞ് ഡോർസൽ വെൻട്രൽ പെനിക്കുലസ് വന്നു, അത് കഴിഞ്ഞ് അവസാനത്തേക്ക് നാല് റോ ഉപയോഗിച്ചുണ്ടാക്കിയ, മീൻസ് നാല് റോസ് ഓഫ് സീലിയ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ക്വാഡ്രലസും വന്നു. അങ്ങനെയാണ് ഈ ഒരു വെസ്റ്റിബ്യൂളിൻ്റെയും ഗള്ളറ്റിൻ്റെയും അവിടുത്തെ സീലിയയുടെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ആ ഒരു സീലിയയുടെ അറേഞ്ച്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പിക്ചർ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈറ്റോഫാറിൻസിൻ്റെ അവിടെ എന്താണ്? നോൺ സീലിയേറ്റഡ് ആണ്. ഓക്കെ, ഇത്രയാണ് ഒരു പാരാമീഷ്യത്തിൻ്റെ ഇൻജസ്റ്റേറ്ററി അപ്പാരറ്റസിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് ന്യൂക്ലിയർ അപ്പാരറ്റസ് ആണ്. പാരാമീഷ്യത്തിൻ്റെ ന്യൂക്ലിയർ അപ്പാരറ്റസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഹെട്രോ കാരിയോട്ടാണ്. ഹെട്രോ കാരിയോട്ട്, ഞാനിത് എനിക്ക് തോന്നുന്നു നമ്മുടെ കോൺജുഗേഷൻ പറഞ്ഞ സമയത്ത് ഞാൻ മെൻഷൻ ചെയ്ത് പോയൊരു കാര്യമാണ്. കോൺജുഗേഷൻ നോക്കാൻ ആരും മറക്കരുത് കേട്ടോ. പാരാമീഷ്യത്തിൻ്റെ ന്യൂക്ലിയർ അപ്പാരറ്റസ് ഹെട്രോ കാരിയോട്ടാണ്. അതിന് ഡൈമോർഫിക് ആയിട്ടുള്ള ന്യൂക്ലിയർ അപ്പാരറ്റസ് ആണുള്ളത്. ഒരു സ്മോളർ ആയിട്ടുള്ള മൈക്രോ ന്യൂക്ലിയസും അതേപോലെ തന്നെ ഒരു ലാർജർ ആയിട്ടുള്ള മാക്രോ ന്യൂക്ലിയസും ഉണ്ട്. ഓക്കെ, അപ്പം മൈക്രോ ന്യൂക്ലിയസ് റീപ്രൊഡക്റ്റീവ് ന്യൂക്ലിയസ് ആണ്. അത് റീപ്രൊഡക്ഷൻ, ഹെറിഡിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാക്രോ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ മെറ്റബോളിക് ന്യൂക്ലിയസ് ആണ്. മെറ്റബോളിസത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ മൈക്രോ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യണമെങ്കിൽ മൈറ്റോട്ടിക്കലിയും അതേപോലെ തന്നെ മിയോട്ടിക്കലിയും ഡിവൈഡ് ചെയ്യും. പക്ഷേ മാക്രോ ന്യൂക്ലിയസ് എം മയോട്ടിക്കലി ആണ് ഡിവൈഡ് ചെയ്യുക. അതൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് കുറച്ചും കൂടി ഇതായിട്ട് നമ്മുടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡിവിഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, എന്താ രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്, ഒന്ന് മാക്രോ ന്യൂക്ലിയസും ഒന്ന് മൈക്രോ ന്യൂക്ലിയസും കേട്ടോ. ഇനി ഈ ഒരു സിംഗിൾ മാക്രോ ന്യൂക്ലിയസ് ഉള്ള സ്പീഷീസുകളുണ്ട്. പക്ഷേ സോറി, ഏതൊരു സ്പീഷീസിൽ, പാരാമീഷ്യത്തിൻ്റെ ഏതൊരു സ്പീഷീസിൽ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാലും സിംഗിൾ മാക്രോ ന്യൂക്ലിയസേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ മൈക്രോ ന്യൂക്ലിയസിൻ്റെ നമ്പറിൽ വേരിയേഷൻ ഉണ്ടാവും ഓരോ സ്പീഷീസിനനുസരിച്ച്. ഒറ്റൊരു മൈക്രോ ന്യൂക്ലിയസേ ഉള്ളൂ പാരാമീഷ്യം കോഡേറ്റിൽ. രണ്ടെണ്ണം ഉണ്ട് പാരാമീഷ്യം ബർസാറിയയിൽ, പാരാമീഷ്യം ഒറീലിയയിൽ. സോറി, അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഓക്കെ, പാരാമീഷ്യം ബുർസേറിയയിലും പാരാമീഷ്യം ഒറീലിയയിലും രണ്ട് മൈക്രോ ന്യൂക്ലിയസ് ആണ് കാണാൻ പറ്റുന്നത്. പാരാമീഷ്യം മൾട്ടി മൈക്രോ ന്യൂക്ലിയേറ്റയിൽ നമുക്ക് മൂന്നെണ്ണത്തിനെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ മാക്രോ ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ, ഇതാ മാക്രോ ന്യൂക്ലിയസിൻ്റെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ അതൊരു ബീം ഷേപ്പ് പോലെയാണുള്ളത്. അതിൽ ഒരുപാട് ഒന്നിലധികം ന്യൂക്ലിയോലസും അതേപോലെ തന്നെ ഒരുപാട് ഒരു ലാർജ് ചങ്ക് ഓഫ് ക്രൊമാറ്റിനും കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ ലാർജ് സൈസ് എന്നുള്ളതിന് കാരണം എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇതിലുള്ള ക്രോമസോമിൻ്റെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന എൻഡോ ഡ്യൂപ്ലിക്കേഷൻ കൊണ്ടാണ്. മീൻസ് ന്യൂക്ലിയർ ഡിവിഷൻ ശരിക്കും പറഞ്ഞാൽ ക്രോമസോമിന് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കും. ഓക്കെ, പക്ഷേ ഇവിടെ അതിന് പകരം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? ക്രോമസോമിന് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കാണ്ട് ഡ്യൂപ്ലിക്കേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ലാർജ് സൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അധികം മാക്രോ ന്യൂക്ലിയസ് പോളിപ്ലോയിഡ് ആയിരിക്കും. പാരാമീഷ്യത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളെ പറ്റി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, അതൊക്കെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ബാക്കിയുള്ള പാർട്സ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ബൈ.